പ്രേക്ഷകരുടെ ഹൃദയം കവർന്നുകൊണ്ട് നമ്മുടെ ഹൃദയം പ്രണവ് മോഹൻലാൽ നായകനായ ചിത്രം അത് തകർത്ത് ഓടിക്കൊണ്ടിരിക്കുകയാണ്. കളർവാടി ആർട്സ് ക്ലബ്ബ് എന്ന ആദ്യ ചിത്രത്തിന് ശേഷം തട്ടത്തിൻ മറയത്ത് ഓരോ ചിത്രങ്ങളും വളരെയധികം പ്രേക്ഷക ശ്രദ്ധ നേടി, പ്രേക്ഷക ഒരു കയ്യടിച്ച് പ്രോത്സാഹിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ഓരോ ചിത്രങ്ങളും. അപ്പോൾ ഹൃദയം എന്ന ചിത്രം ആ വിനീതിന് ആ ചിത്രങ്ങളുടെ ലിസ്റ്റിലേക്ക് എന്തുകൊണ്ടും ആ ഇടം പിടിക്കാൻ പറ്റിയ ഒരു മുൻനിരയിൽ തന്നെ നിൽക്കുന്ന ഒരു ചിത്രമാണെന്ന് നമുക്ക് 100% ഉറപ്പാണ്. അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഐ ആം സജിത് വിശോഹം, സജിത് ബക്കഞ്ചാനി. നമ്മൾ ഇന്ന് ഒരു പുതിയ വീഡിയോ വരികയാണ്. എന്താണെന്ന് ഇതാ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കോഴിക്കോടുള്ളവരാണെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ പപ്സര തിയേറ്ററിന് മുന്നിലാണുള്ളത്. അവിടെ ഒരു സിനിമ ഇറങ്ങിയിട്ട് വളരെ നല്ല രീതിയിൽ പ്രേക്ഷക ശ്രദ്ധ ആകർഷിച്ചുകൊണ്ട് ആ ചിത്രം ഓടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ഷോയും ഫുള്ളാണ്. ഏതാണ് ചിത്രമെന്ന് പറഞ്ഞാൽ ഹൃദയം. പ്രേക്ഷകരുടെ ഹൃദയം കവർന്നുകൊണ്ട് നമ്മുടെ ഹൃദയം പ്രണവ് മോഹൻലാൽ നായകനായ ചിത്രം അത് തകർത്ത് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ താഴെ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യേണ്ടതാണ്. പിന്നെ ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞാൻ ചെയ്യുന്ന തുടർന്നുള്ള വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. പിന്നെ കമന്റ്സ് എല്ലാം ഇടണം, ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ആ വിശേഷങ്ങളിലേക്ക് പോകാം. നേരത്തെ ഓൺലൈൻ ബുക്ക് ചെയ്തവർക്ക് തിയേറ്ററിലെത്തി ഇവിടെ നിന്നും ടിക്കറ്റ് കളക്ട് ചെയ്യാവുന്നതാണ്. എന്തുകൊണ്ടും വളരെ പേറിയായിട്ട് ഒരു തിയേറ്ററാണ് കോഴിക്കോട് അപ്സര തിയേറ്റർ. അപ്പൊ അവിടെ ഈ ഹൃദയം എന്ന് പറഞ്ഞ മൂവിക്ക് നല്ല തിരക്കാണ്. അപ്പൊ നമുക്ക് ഫ്രണ്ട്സ് വളരെ സന്തോഷ വാർത്ത, നമ്മളോട് തിയേറ്ററിന്റെ ഉടമസ്ഥനായ ശ്രീ ജോസാറ് ഇപ്പോൾ സംസാരിക്കുന്നു. ഹായ് ഫ്രണ്ട്സ്, അപ്പൊ നമുക്ക് അപ്സര തിയേറ്ററിന്റെ ഓണർ ജോസ് സാർ ഇവിടെ ഉണ്ട്. ഇപ്പൊ ഒരു ഹൃദയം അങ്ങനെ നിറഞ്ഞു കവിഞ്ഞൊഴുകയാണ്. അപ്പൊ സാറിന്റെ അഭിപ്രായം കേൾക്കാം. നമസ്കാരം സാർ. അപ്പൊ ഈ ബാംഗ്ലൂർ ഡേയ്സിന് ശേഷം ഇത്രയും നല്ലൊരു മൂവി എന്ന് എനിക്ക് തോന്നി. അപ്പൊ സാറിനെന്താ പറയാനുള്ളത്? നല്ലതാണ്, അതിനേക്കാട്ടും മോളിൽ പോകുമായിരുന്നു കൊറോണ ഇല്ലായിരുന്നെങ്കിൽ. കൊറോണ ആയതുകൊണ്ട് ആൾക്കാർ റിപ്പീറ്റും വരികയില്ല, ഹൈ ക്ലാസ് ഫാമിലി ഇറങ്ങുന്നില്ല. ഇപ്പൊ എല്ലാ ഷോയും തിരക്കാണ്, കുറെ ആളുകൾ ടിക്കറ്റ് കിട്ടാതെ പോകുന്നു അല്ലേ? ഇപ്പൊ സ്പെഷ്യൽ ഒരു ഷോ വെച്ചിട്ടുണ്ടല്ലോ 11:30-ന്. ആ ദിവസം ഉണ്ടോ? ദിവസമുണ്ട്, ഇതുവരെ എല്ലാ ഷോയും രാത്രി 11:30. ഇന്നിപ്പോ ലീവ് ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരിക്കും അല്ലേ? തിരക്കായിരിക്കും. ഓക്കെ, താങ്ക് യു സാർ. അദ്ദേഹം വളരെ ആവേശത്തിലാണ്, കാരണം വളരെ കാലങ്ങൾക്ക് ശേഷം തിയേറ്ററിൽ പ്രേക്ഷകര് എന്തുകൊണ്ടും മനം കുളിർക്കുന്ന ഒരു മൂവി വന്നിരിക്കുകയാണ്. അപ്പോ ബാംഗ്ലൂർ ഡേയ്സിനൊക്കെ ശേഷം ഇത്രയും നല്ലൊരു ആസ്വദിക്കാൻ സാധിച്ച ഒരു ചിത്രം എന്നൊരു പേര് കൂടി ഹൃദയത്തിന് സ്വന്തം. അപ്പോ സാറ് പറയാണ് ഇപ്പൊ കൊറോണ കാലമായതുകൊണ്ട് മാത്രമാണ് ആ ഒരു സാഹചര്യത്തെ അതിജീവിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒന്നുകൂടെ ആ ഒരു തിരക്ക് ഉണ്ടായേനെ. ഇപ്പോ വളരെ കർക്കശമായ നിയന്ത്രണങ്ങളോടുകൂടി മാത്രമാണ് ഷോ നടക്കുന്നത്. എന്നിട്ടും പ്രേക്ഷകര് ആ ഒരു ഹൃദയവുമായിട്ട് സഹകരിച്ച് മുന്നോട്ട് പോവാണ്. അപ്പൊ ഇവിടെയൊക്കെ വാഹനങ്ങളുടെ നല്ല തിരക്കാണ്. ഇപ്പൊ ഷോ നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ പ്രേക്ഷകരെല്ലാം നമുക്ക് ആ പ്രതികരണം കിട്ടും. നമ്മൾ വെയിറ്റ് ചെയ്യാണ്. പ്രണവിന്റെ അഭിനയം എങ്ങനെയുണ്ട്? അഭിനയം ഇഷ്ടപ്പെട്ടോ പ്രണവിന്റെ? നല്ല പടം അല്ലേ ചേട്ടാ? പടം എങ്ങനെയുണ്ട്? പടം എങ്ങനെയുണ്ട് ചേട്ടാ? പടം ഇഷ്ടപ്പെട്ടോ? പ്രണവിന്റെ അഭിനയം ഒക്കെ എങ്ങനെ? പ്രണവിന്റെ ഇഷ്ടപ്പെട്ടോ പടം? പടം എങ്ങനെ? പടം ഇഷ്ടപ്പെട്ടോ ചേട്ടാ? പടം ഓക്കെ. നിങ്ങളിപ്പോ ആദ്യമായി കാണാം? എന്താ പേരെന്താ? ഓക്കെ. അതായത് വീണ്ടും കാണാൻ തോന്നുന്ന ഒരു ഇതുണ്ടെന്ന്? ആ ഒരു ആ അത് ശരി. ഓക്കെ, ആ ശരി. കോഴിക്കോട് എവിടെയാ? ആ ഓക്കെ, താങ്ക് യു ചേട്ടാ. പടം ഇഷ്ടപ്പെട്ടോ ചേട്ടാ? സിനിമ എങ്ങനെയുണ്ട്? പടം എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് പടം? പടം ഇഷ്ടപ്പെട്ടോ? പടം എങ്ങനെയുണ്ട് മോനെ? നല്ല പടം അല്ലേ? ഇഷ്ടപ്പെട്ടോ പടം? എങ്ങനെയുണ്ട് പടം?
ഇഷ്ടപ്പെട്ടോ? എങ്ങനെ വിനീത് ശ്രീനിവാസിന്റെ ആ ഒരു സംവിധാനത്തെ വെച്ച് എന്താ പറയാനുള്ളത്? പാട്ടുകളൊക്കെ പ്രണവിന്റെ അഭിനയോ നല്ല ഹരായിക്കണം. ഇതുവരെ തന്നെ നല്ല രസത്തിലാ കൈകാര്യം ചെയ്യുന്നത്. ഉഷാറായിട്ട് ഇതുവരെ നല്ല ഹരണ്ട് കാണാൻ. ഇനി മുന്നോട്ടേക്കുള്ള എന്താ പേര്? രാജേഷ്. ഇവര് വളരെ നല്ല ആവേശത്തിലാണ്. ചേട്ടാ പടം ഇഷ്ടപ്പെട്ടോ? ചേട്ടാ പടം എങ്ങനെയുണ്ട്? പടം എങ്ങനെയുണ്ട്? പ്രണവ് മോഹൻലാലിന്റെ അഭിനയൊക്കെ ഇഷ്ടപ്പെട്ടു. എങ്ങനെയുണ്ട് പടം? വിനീത് ശ്രീനിവാസിന്റെ സംവിധാനത്തിലുള്ള മറ്റു ചിത്രങ്ങൾ കണ്ടിട്ടുണ്ടോ? പ്രണവിന്റെ മറ്റു സിനിമകൾ ഓക്കെ. താങ്ക് യു. പേരെന്താ? മുരുകേഷ്. ഓക്കെ. എന്താ ചെയ്യുന്നത് സാറ്? ഞാനൊരു വിദേശ കമ്പനിയില്. ഓക്കെ. താങ്ക് യു. പടം എങ്ങനെ? ഓക്കെ. പ്രണവിന്റെ അഭിനയോ വിനീതിന്റെ സംവിധാനം ഇഷ്ടപ്പെട്ടല്ലേ? ഇഷ്ടപ്പെട്ടോ പടം? പാട്ടുകളൊക്കെ നല്ല പാട്ടുകളല്ലേ? നല്ല പാട്ടല്ലേ പടം? ഇഷ്ടപ്പെട്ടോ ചേട്ടാ? ഇഷ്ടപ്പെട്ടോ പടം? ഇഷ്ടപ്പെട്ടോ? പടത്തെ പറ്റിയുള്ളൊരു അഭിപ്രായം എന്താ? സാർ പടം ഇഷ്ടപ്പെടുന്നു. ഓക്കെ ശരി. പേരെന്താ? എന്തായിട്ട് അവിടെ വർക്ക് ചെയ്യുന്നത്? ഓക്കെ. അപ്പൊ കോവിഡ് ഒക്കെ വന്ന സമയത്ത് നമ്മൾ എല്ലാം വളരെ ക്ഷീണത്തിലായിരുന്നു അല്ലേ, തിയേറ്ററിൽ ജോലി ചെയ്യുന്നവരൊക്കെ അല്ലേ. ഓക്കെ. ഇപ്പൊ ഒരു ആ ഒരു പഴയ ഒരു കാലത്തേക്ക് തന്നെ തിരിച്ചു പോകുന്നുണ്ട് അല്ലേ സിനിമകളെല്ലാം. തൊട്ട് മുന്നേ വന്ന മൂവി ഏതായിരുന്നു? നന്നായി ആ മരക്കാറ്. പിന്നെ പുഷ്പ അല്ലേ. ആ അതിനുശേഷം ഈ സിനിമ. ഓക്കെ. നല്ലോണം തിരക്കെല്ലാം കൂടി വരുന്നുണ്ട് അല്ലേ. അതെ അതെ. നല്ല സംവിധാനം അല്ലേ. താങ്ക് യു. ചേട്ടന്റെ വീട്? എന്റെ വീട് കരുവശ്ശേരി. ഓക്കെ. ആരൊക്കെയാണുള്ള ഫാമിലി? എന്റെ ഫാമിലി ഉണ്ട്, ഭാര്യ ഉണ്ട്, രണ്ട് മക്കളുണ്ട്, ഒരാണൊരു പെണ്ണ്. ഓക്കെ. അപ്പൊ എന്തായാലും തിയേറ്റർ ആ സ്റ്റാഫിനും ഒക്കെ വളരെ ബാധിച്ചപ്പോ നമുക്കും വിഷമായി. അപ്പൊ ഏതായാലും ഏതാണ്? ബുദ്ധിമുട്ടില്ലാതെ പോട്ടെ. അതെ അതെ അതെ. ഓക്കെ. താങ്ക് യു ചേട്ടാ. ഓൾ ദി ബെസ്റ്റ്. ഹൃദയം ഷോ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല തിരക്കാണ്. അപ്പോ ഒഴിവു ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ കൂടുതൽ തിരക്കുണ്ട്. ഇന്നൊരു എക്സ്ട്രാ ഷോ ഇന്ന് മുതൽക്കുണ്ട്, 11:30 രാത്രി. അപ്പം പലരും ടിക്കറ്റ് കിട്ടാതെ തിരിച്ചു പോകുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. ചേട്ടാ വണ്ടിന്റെ ആ ശരി. അതിന്റെ പേരെന്താ? ആ ഇപ്പൊ കുറെ കാലം തിയേറ്ററിൽ അടച്ചിട്ടായിരുന്നല്ലോ. ആ സമയത്ത് എല്ലാവരും ബുദ്ധിമുട്ടിയാണല്ലോ. നേരത്തെ ഓൺലൈൻ ബുക്ക് ചെയ്തവർക്ക് തിയേറ്ററിലെത്തി ഇവിടെ നിന്നും ടിക്കറ്റ് കളക്ട് ചെയ്യാവുന്നതാണ്. നമസ്കാരം ചേട്ടാ. അപ്പൊ നമ്മള് യൂട്യൂബ് ചാനലിലാണ്. പേരെന്തായിരുന്നു? ഓക്കെ. ആ ഇപ്പോ നല്ല തിരക്കുണ്ട് അല്ലേ പൊതുവെ. ഇപ്പൊ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാൻ ഇവിടെ ആളെത്തി കഴിഞ്ഞാല് അവർക്ക് തന്നെ ചെയ്യാവുന്നതാണ് അല്ലേ.
നമ്മളെന്താ ഈ കോവിഡ് അല്ലേ ഫോണ് ചില ആൾക്കാർക്ക് കയ്യിൽ നിന്നൊക്കെ തരാൻ പറ്റും. അവർക്കെല്ലാം വന്ന ടിക്കറ്റ് ഷോന്റെ ഒരു മണിക്കൂർ മുമ്പ് വന്ന് കഴിഞ്ഞിട്ട് കളക്ട് ചെയ്തിട്ട് ഉള്ളിലേക്ക് കയറാം. അപ്പൊ നേരിട്ട് ടിക്കറ്റ് കിട്ടാൻ കിട്ടുന്നില്ല ഇപ്പൊ? ആ ഇവിടെ കൗണ്ടറിൽ വന്നാലേ ഞങ്ങൾ ടിക്കറ്റ് കൊടുക്കും. ഇന്ന് പക്ഷെ ഇന്ന് ടിക്കറ്റ് ഉണ്ടായിരുന്നില്ല. ഇന്ന് 8 മണിക്കാ നേരത്തെ ഫുള്ളായതാണ്. ആ സ്പെഷ്യൽ ഷോ അത് ദിവസം ഉണ്ടോ? രാത്രി 11:00 തിരക്ക് കാരണം വെച്ചല്ലേ? ഇവിടുന്ന് പോയാലും അടുത്ത സ്ഥാപനത്ത് പോയാലും ടിക്കറ്റ് ഇല്ല, സ്ഥാപനത്ത് ടിക്കറ്റ് ഇല്ല. ശരി ശരി ഓക്കെ. എന്നാണ് നമ്മളെ സ്ഥാപനം എന്നുള്ള ഗവൺമെന്റ് തീരുമാനല്ലേ? അതെ അതെ ഓക്കെ താങ്ക് യു ചേട്ടാ. ചേട്ടന്റെ പേരെന്താ? ഓക്കെ. ഇപ്പൊ ഇങ്ങനെ പടത്തിന് നന്നായി ഓക്കെ. അപ്പൊ കൊറേ ആൾ ടിക്കറ്റ് കിട്ടാതെല്ലാം പോകുന്നുണ്ട് അല്ലേ? ഇപ്പൊ ഓൺലൈൻ ബുക്കിംഗ് അല്ലേ? ഓൺലൈൻ ബുക്കിംഗ് ഉണ്ട്. കൗണ്ടറിൽ ഓൺലൈൻ ബുക്ക് ചെയ്ത് അവിടെ വന്ന ശേഷം പിന്നെ QR കോഡ് കാണിച്ച് ടിക്കറ്റ് ആക്കിയിട്ട്. ഓക്കെ. ഏതായാലും കൊറേ കാലത്തിന് ശേഷം ആ ഒരു തിയേറ്റർ സ്റ്റാഫിനെയൊക്കെ ബാധിച്ചിരുന്നു കോവിഡ് അല്ലേ? അപ്പൊ അതെ അതെ, വീണ്ടും അടച്ചു കൂട്ടാത്ത രീതിയിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ എന്ന് പ്രത്യാശിക്കാം. ചേട്ടൻ എങ്ങനെയുണ്ട് പടം? നല്ല ടോപ്പ് പടമാണ്. ഓക്കെ. നല്ല തിരക്കുണ്ടോ? വണ്ടികളൊക്കെ കൂടുതൽ. അപ്പൊ ഏതായാലും അതിന്റെ ഒരു ടിക്കറ്റിന്റെ ഒരു കളക്ഷൻ ആണ് ചേട്ടൻ ചെയ്യുന്നത്. എവിടെ സ്ഥലം? പേര്? ഓക്കെ. അവിടെ എന്തായിട്ടാ വർക്കിന്ന്? സെക്യൂരിറ്റി ടിക്കറ്റിന്. ഓക്കെ. അപ്പൊ കൊറേ കാലം തിയേറ്ററിലോ അടച്ചിട്ടായിരുന്നല്ലോ, ഇപ്പൊ എങ്ങനെയുണ്ട് പടങ്ങളൊക്കെ? ആ തൊട്ടു മുന്നേ ഒരു ചിത്രം ഉണ്ടായിരുന്നല്ലോ, അത് നല്ല തിരക്കായിരുന്നു അല്ലേ? പുഷ്പ എന്ന് പറഞ്ഞിട്ടുള്ള. ഓക്കെ. ഇപ്പൊ നല്ല പഴയ രീതിയിൽ തിരിച്ചു വരുന്നുണ്ട് അല്ലേ? പക്ഷെ ഇടയ്ക്ക് ഒരു കോവിഡിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ. ചേട്ടന്റെ വീട് എവിടെയാ? ഓക്കെ. പഴയ ക്യാമ്പസ് കാലം തിരിച്ചു വരുന്ന പോലെയാണ് ഇപ്പൊ തോന്നുന്നത്. എന്തുകൊണ്ട് നോക്കിയാലും ഏത് കാറ്റഗറിയിൽ പെടുന്ന ആളുകൾക്കും ഏത് ജനറേഷനും ചിത്രം എന്തുകൊണ്ട് ഇഷ്ടാവും. അപ്പൊ ആ ഒരു കലാലയ ജീവിതത്തേക്ക് ഓർമ്മിക്കുന്ന ഒരു ചിത്രമാണ്. കുറേ സിനിമകളിൽ ഞാനും തല കാണിച്ചിട്ടുണ്ട്, പക്ഷേ എന്തുകൊണ്ടോ ഈ ചിത്രം എനിക്ക് കയ്യിന്ന് പോയി. ഇനിയിപ്പോ ഇതിലിട്ട് അഭിനയിക്കാട്ട് പറ്റിയില്ല. വിനീത് ശ്രീനിവാസൻ ഇങ്ങനെയൊരു സിനിമ തുടങ്ങുന്നുണ്ടെന്ന് ന്യൂസിലൊക്കെ അറിഞ്ഞിരുന്നു, പക്ഷേ അതിന്റെ ഓഡിഷനിൽ പങ്കെടുക്കാനോ ആ ചിത്രത്തിൽ ഒന്ന് ഇടം പിടിക്കാനോ സാധിച്ചില്ല. അതൊരു നഷ്ടം തന്നെയാണ്. ഏതായാലും ഇനിയും വിനീത് ശ്രീനിവാസൻ എന്ന അതുല്യ പ്രതിഭയിൽ നിന്നും ഒരുപാട് ചിത്രങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കോളേജിലേക്ക് ഒന്നുകൂടി പോയ പോലെയാണ് ഇപ്പൊ തോന്നുന്നത്. ഏതായാലും നമുക്ക് പ്രതീക്ഷയ്ക്ക് വക നൽകിക്കൊണ്ട് വിനീത് ശ്രീനിവാസനും പ്രണവ് മോഹൻലാലും കേരളമാകെ തകർത്ത് മുന്നേറുകയാണ്. കേരളത്തിൽ ചൈത്രയാത്ര തുടരുകയാണ്. സിനിമയിൽ കാണുന്ന പോലെ ഞാനും ഇതാ ഒരു ബാഗെല്ലാം തൂക്കി. അപ്പോ അവരൊക്കെ ആ വരുന്നവര് മാതിരി തന്നെ ആ രീതിയിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടും നമുക്ക് ആ പ്രണവ് മോഹൻലാലിന്റെ ആ ഒരു അഭിനയ മികവ് ഇവിടെ കാണാവുന്നതാണ്. പല പ്രേക്ഷകർക്കും പല അഭിപ്രായം ഉണ്ടായിരുന്നു പ്രണവ് മോഹൻലാലിന്റെ അഭിനയത്തെ കുറിച്ച്. അപ്പൊ ഏതായാലും അത് ഒരിക്കൽ കൂടി പ്രണവ് തെളിയിച്ചിരിക്കുകയാണ്. എല്ലാ ജനറേഷനിലും പെടുന്ന ആളുകളെ തൃപ്തിപ്പെടുന്ന ഒരു മൂവിയാണ് എന്തുകൊണ്ടും ഹൃദയം. അപ്പോ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ആണെങ്കിലും ഓൾഡ് ജനറേഷൻ ആണെങ്കിലും എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്നുണ്ട് പടം. അങ്ങനെ എല്ലാ പ്രേക്ഷകരെയും ആസ്വദിപ്പിക്കാൻ പറ്റിയ രീതിയിലാണ് വിനീത് ശ്രീനിവാസൻ ചിത്രം അണിയിച്ചൊരുക്കിയത്. അതിന്റെ ഒരു കഥയുടെ പ്രത്യേകത തന്നെ അങ്ങനെയാണ്. അപ്പം പടത്തിന് നല്ല തിരക്കാണ്. പടത്തെ ഷോനുള്ള ആളുകൾ കയറാൻ പോവാണ്. എങ്ങനെയുണ്ട് ചേട്ടാ പടം? എന്നാ അഭിപ്രായം? പടം എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് പടം? പടം ഇഷ്ടപ്പെട്ടോ? പടം എങ്ങനെയുണ്ട് മോനെ? നല്ല പടം അല്ലേ? ഇഷ്ടപ്പെട്ടോ പടം? എങ്ങനെയുണ്ട് പടം? അടിപൊളിയാ. ചേട്ടാ സിനിമ എങ്ങനെയുണ്ട്? നമസ്കാരം സാറ്. സിനിമ കേറിയില്ല?
ആ സാർ ടിക്കറ്റ് കിട്ടുന്നില്ല. ഞാൻ അഞ്ചു ദിവസം വരുന്നത്. അപ്പൊ അഞ്ചു ദിവസം ടിക്കറ്റ് ഞാൻ തിരിച്ചു പോകും. സാറ് മൊബൈലിൽ ഓൺലൈനിൽ ബുക്ക് ചെയ്തില്ലായിരുന്നോ? സാർ എനിക്ക് ഓൺലൈനില്ല സാർ, എന്റെ മൊബൈലിൽ ആ ഓക്കെ. സാറിന്റെ ഫ്രണ്ട്സിനെ എവിടെയും പറഞ്ഞാല് ബുക്ക് ചെയ്താ മതി. അത്രയും നല്ലൊരു സിനിമ എല്ലാരും പറഞ്ഞു. ഓക്കെ, ടിക്കറ്റ് കിട്ടാനില്ല. ശരി ശരി, സാറിന് എന്തായാലും അടുത്ത സിനിമ കാണാൻ പറ്റട്ടെ. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോയ്ക്ക് താഴെ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, പ്രസ് ചെയ്യേണ്ടതാണ്. പിന്നെ ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞാൻ ചെയ്യുന്ന തുറന്നുള്ള വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. കമന്റ്സ് ഒക്കെ ഇടണം, ലൈക്കും ഷെയറും ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോ അടുത്തൊരു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം, ബൈ, സീ യു.